എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ സുമേരു കഴിഞ്ഞ ദിവസം എന്നോട് വന്നിട്ട് അവന് ഒരു അവർക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ ആഴ്ച ഓരോ വിഷയങ്ങൾ കൊടുക്കും. അപ്പോൾ അവന് കൊടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പ്രായോഗിക ജ്ഞാനവും തിയറട്ടിക്കൽ നോളജും, അതായത് പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും. അപ്പോൾ അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കാനാണ് അവൻ്റെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അവൻ സംസാരിക്കേണ്ടത്. അപ്പോൾ അവൻ പതിവ് പോലെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് സാറ് എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോന് പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? അപ്പോൾ അവനത് വലിയൊരു പിടിയില്ല. അപ്പോൾ ഞാനവന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു, പ്രാക്ടിക്കൽ നോളജ് എന്ന് വെച്ചാൽ നമ്മളൊരു എന്താ പ്രവൃത്തി നമ്മൾ ചെയ്ത് കണ്ട് പഠിക്കുന്നതാണ്, അതിൽ നിന്നുണ്ടാകുന്ന വിവരമാണ് ഈ പ്രാക്ടിക്കൽ നോളജ്. തിയറട്ടിക്കൽ നോളജ് എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകം വായിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു വിവരമാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ ചായ എങ്ങനെ ഉണ്ടാക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് തിയറട്ടിക്കലായിട്ട് പഠിക്കാം, പ്രാക്ടിക്കലായിട്ട് പഠിക്കാം. തിയറട്ടിക്കലായിട്ടൊരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്കിൽ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് തിയറട്ടിക്കൽ നോളജാണ്. പക്ഷേ ആ തിയറട്ടി ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ചായ ഉണ്ടാവുകയില്ല, ആ വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അടുക്കളയിൽ പോയി നമ്മൾ വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് പാലൊഴിച്ചൊക്കെ വരുമ്പോൾ ഒരു ചായ, അതിൻ്റെ അവസാനം ഒരു ചായ ഉണ്ടാവും, അത് നമുക്ക് കുടിക്കാം. അപ്പോൾ ഇതാണ് ഈ പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും തമ്മിലുള്ള വ്യത്യാസം. പ്രാക്ടിക്കൽ നോളജിൻ്റെ അവസാനം ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. തിയറട്ടിക്കൽ നോളജിൻ്റെ അവസാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വിദ്യാഭ്യാസം രണ്ട് തരത്തിലുണ്ട്, പ്രാക്ടിക്കലായിട്ടുണ്ട് തിയറട്ടിക്കലായിട്ടുണ്ട്. അപ്പോൾ അത് മോന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഞാൻ അവനൊരു കഥ പറഞ്ഞു കൊടുത്തു. ഒരിക്കലൊരു കടത്തുകാരൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. വളരെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല, പാവപ്പെട്ട ഒരാളാണ് കടത്തുകാരൻ. അപ്പോൾ പണ്ടത്തെ കാലമാണ്, ഇന്നത്തെ പോലെ ബസ്സും കാറും ഒന്നുമില്ല, പാലങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് വഞ്ചിക്ക് കൊണ്ടുപോയി നമ്മൾ ആക്കണം. അപ്പോൾ ഇത് വലിയ പുഴയാണ്, വളരെ വീതിയുള്ളൊരു പുഴയാണ്. അപ്പോൾ ആ പുഴയുടെ ഇക്കരെ ഒരു പൂജാരി വന്നു. അദ്ദേഹം പല പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജ ചെയ്യുന്ന ഒരു വലിയ ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിട്ടുള്ളൊരാളാണ്. അപ്പോൾ അദ്ദേഹം കടവിൽ വന്നു. അപ്പോൾ ഈ കടത്തുകാരൻ അദ്ദേഹത്തെ വഞ്ചിയിൽ കയറ്റി, അദ്ദേഹം പറഞ്ഞു എനിക്ക് അക്കരെ പോകണം, അപ്പോൾ ശരി കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ. അപ്പോൾ വളരെ വീതിയുള്ള പുഴയാണ്. അപ്പോൾ ഇവരിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഈ ബ്രാഹ്മണൻ ആയിട്ടുള്ള ഈ പൂജാരി, നമ്മുടെ കടത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു അപരിഷ്കൃതനായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, നീ നിനക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. എഴുതുന്ന അപ്പോൾ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ലേ? അപ്പോൾ ഞാൻ, ഇല്ല ഞാൻ പള്ളിക്കൂടത്തിൽ പോയില്ല, എൻ്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ കടത്തുകാരൻ, അച്ഛൻ്റെ കാലശേഷം പിന്നെ ഞാനാണ് ഇപ്പോൾ കടത്ത് ചെയ്യുന്നത്, ഈ വഞ്ചി വലിക്കാനേ എനിക്ക് അറിഞ്ഞോളൂ. ഓഹോ ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഭഗവത്ഗീതയിലെ എന്തെങ്കിലും ശ്ലോകങ്ങൾ നിനക്കറിയോ? അപ്പോൾ ഇല്ല എനിക്കറിയില്ല. അപ്പോൾ രാമായണം മഹാഭാരതം ഒന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല അതൊന്നും കേട്ടിട്ടില്ല. വേദം ഉപനിഷത്ത് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല ഒന്നുമില്ല. അപ്പോൾ വേഗം ഈ പൂജാരി എട്ടത്തെ വഴിക്ക് പറഞ്ഞു, നിൻ്റെ ജീവിതം പാഴായല്ലോ, നീ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമായി കിട്ടുന്നതാണ്, അതിങ്ങനെ ഈ വഞ്ചി വലിച്ച് കളയാനുള്ളതാണോ? ശരിക്കും ആത്മബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതല്ലേ മനുഷ്യജന്മം? അപ്പോൾ നിൻ്റെ ജീവിതം ഒരു പരാജയമാണല്ലോ മകനെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ. അപ്പോൾ ഈ കടത്തുകാരന് ഭയങ്കര സങ്കടമായി, ഓ എൻ്റെ ജീവിതം പരാജയമാണല്ലോ എന്നൊരു സങ്കടമായി മൂപ്പർക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആകാശത്ത് ഒരു കാറ്റും കൂളും കാറും ഇടിവെട്ടും ഒക്കെ ആയി. അപ്പോൾ ഇനിയും ഒരു 100-100 മീറ്ററും കൂടി അങ്ങോട്ട് നീ വലിച്ചാൽ അപ്പുറം അക്കരെ എത്തുള്ളൂ. വഞ്ചി പെട്ടെന്ന് കാറ്റടിച്ചു, വലം കൂട്ടി പുഴയിൽ ഭയങ്കര ഓളങ്ങളും, വഞ്ചി കിട്ടുന്ന അങ്ങാടും ഇങ്ങോട്ടും തലകുത്തി മറിയാൻ തുടങ്ങി. അപ്പോൾ വേഗം കടത്തുകാരൻ ഈ ബ്രാഹ്മണനോട് ചോദിച്ചു, അല്ല പൂജാരിക്ക് നീന്താൻ അറിയോ? അപ്പോൾ മൂപ്പർ പറഞ്ഞു, അയ്യോ എനിക്ക് നീന്താൻ അറിയില്ല, എനിക്ക് അതൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അങ്ങയുടെ ജീവിതം ഒരു പരാജയമായിട്ടോ എന്നും പറഞ്ഞ് ഈ കടത്തുകാരൻ പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെടും, നമ്പൂരി ബ്രാഹ്മണൻ പുഴയിൽ മുങ്ങി ചാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരാൾക്ക് ഭയങ്കര തിയറി നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, പക്ഷേ
പ്രാക്ടിക്കലായിട്ട് മൂപ്പരിക്ക് ഒന്നും അറിയില്ല. പക്ഷെ ഇദ്ദേഹത്തിന് തിയറി ഒന്നും അറിയില്ല, പക്ഷെ പ്രാക്ടിക്കൽ അറിയാം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് നമുക്ക് പ്രാക്ടിക്കൽ നോളജാണ് എന്ത് കാര്യം. അപ്പോൾ എന്തും പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. തിയറി വെറുതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ അങ്ങനെ പരിഷ്കരിക്കപ്പെടണം. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് ശരിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ നാളെ ഒരു പണി ചെയ്യുക, അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് എന്താണ് പ്രാക്ടിക്കൽ നോളജും തിയറട്ടിക്കൽ നോളജും എന്നുള്ള വ്യത്യാസം മോൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് പറയുക, എല്ലാവരും തിയറി പഠിച്ചോളൂ, നല്ല കാര്യം, പക്ഷേ അതിനേക്കാളുപരി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തിയാൽ മാത്രമേ ആ പഠിക്കുന്നത് കൊണ്ടൊരു പ്രയോജനമുള്ളൂ എന്നൊരു സന്ദേശം മോൻ ലോകത്തിന് ആ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് വളരെ സന്തോഷമായി. അപ്പോൾ ഈ ഒരു ആശയം നാളെ ക്ലാസ്സിൽ പറയാം അങ്കിൾ എന്നും പറഞ്ഞ് അവനങ്ങോട്ട് പോയി.